വെൽക്കം ബാക്ക് വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഒരു സ്റ്റുഡൻ്റ് എൻ്റെ അടുത്ത് പുതിയ സിലബസ് ആൻഡ് പഴയ ഓൾഡ് ആൻഡ് ന്യൂ സിലബസ് തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ടായി വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇപ്പോഴത്തെ പുതിയ സിലബസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഇഷ്യൂ റിഡംഷൻ ഈ രണ്ടെണ്ണവും പഴയ സിലബസിനകത്ത് ഇല്ല ഓക്കെ രണ്ടാമത്തെ ചാപ്റ്ററായ ഫൈനൽ അക്കൗണ്ട്സ് രണ്ട് സിലബസിനകത്തും ഉണ്ട് ബട്ട് പഴയ സിലബസുകാർ പഠിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പുതിയ സിലബസിനകത്തില്ല നിങ്ങൾക്ക് ചിലപ്പോൾ സി ഡി ടി കോർപ്പറേറ്റ് ഡിവിഡൻ ടാക്സ് എടുത്തിട്ടുണ്ടാവും ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊരു സ്ലാബ് നിങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും അത് ഇത്തവണ പുതിയ സിലബസിൽ അതില്ല ബിക്കോസ് അമൻമെൻറ്റ് വന്നത് കൊണ്ട് തന്നെ അതൊക്കെ എടുത്തുപോയി സൊ ജനറൽ റിസർവിനകത്തുള്ള ട്രാൻസ്ഫറും പുതിയ സിലബസുകാർക്കില്ല ബട്ട് ബാക്കിയെല്ലാം സെയിമാണ് ഫൈനൽ അക്കൗണ്ട്സ് മൂന്നാമത്തത് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ രണ്ട് പേർക്കും സെയിം ആണ് നാലാമത്തെ എമാൽഗമേഷൻ സെയിം ആണ് ഓൾഡ് ആൻഡ് ന്യൂ ഇൻ്റർണൽ റീകൺസ്ട്രക്ഷൻ സെയിം ആൻഡ് ദ സിക്സ് ചാപ്റ്റർ ലിക്വിഡേഷനും രണ്ട് സെയിം ആണ് ബട്ട് ഓൾഡ് സിലബസിനകത്ത് ഈ ഒരു ചാപ്റ്റർ ഇപ്പം പുതിയത് ആഡ് ചെയ്തതിന് പകരം അവർക്കുണ്ടായിരുന്നത് ബാങ്കിങ് കമ്പനിയുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിരുന്നു അത് ഈ പുതിയ സിലബസിനകത്ത് ഇല്ല പുതിയ സിലബസുകാർക്ക് ഒരു തിയറി ചാപ്റ്ററും കൂടെ പഠിക്കാനുണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റ് ചെയ്തത് ഇതും പഴയ സിലബസിനകത്ത് ഇല്ല ബാങ്കിങ് കമ്പനി പഴയ സിലബസിലുണ്ട് പുതിയ സിലബസുകാർക്ക് ഇല്ല അപ്പോൾ ഇത്രയാണ് അത് തമ്മിലെ ഡിഫറൻസ് സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം വെൽക്കം ബാക്ക് എമാൽഗമേഷൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ് അപ്പം നമുക്ക് ഓൾറെഡി അറിയാം എമാൽഗമേഷൻ ടു ടൈപ്പ് ഉണ്ട് ഇൻ ദ നേച്ചർ ഓഫ് മേർജർ ആൻഡ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് റൈറ്റ് മെർജർ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഉള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനെ നമ്മൾ പർച്ചേസ് മെത്തേഡ് എന്നും പറയും ഇതിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിന് വി വി കോൾ ഇറ്റ് ആസ് പർച്ചേസ് മെത്തേഡ് ഓക്കെ സോ ഈ മെർജറിൻ്റെ കേസിലുള്ള ട്രാൻസ്ഫർ കമ്പനിയുടെ ജേർണൽ എൻട്രി ട്രാൻസ്ഫറി കമ്പനിയുടെ ജേർണൽ എൻട്രി അത് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം അതിൻ്റെ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഓക്കെ സോ ഇന്ന് നമ്മൾ പർച്ചേസ് ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൽ പർച്ചേസ് മെത്തേഡിനകത്തുള്ള ജേണൽ എൻട്രീസ് ആണ് ഡിസ്കസ് ചെയ്യുക അപ്പോൾ ജേർണൽ എൻട്രീസ് ഡിസ്കസ് ചെയ്യുമ്പം ഈ ട്രാൻസ്ഫറർ കമ്പനി ഉണ്ടല്ലോ ക്ലോസ് ആവാൻ പോകുന്ന പഴയ കമ്പനി ഇതിൻ്റെ കേസിൽ ഈ രണ്ട് മെത്തേഡിലും ഒരേ ട്രീറ്റ്മെൻ്റ് ആണ് സോ നിങ്ങൾ ഒരു പ്രാവശ്യം പഠിച്ചാൽ ഇതിന് രണ്ടിനും അപ്ലിക്കബിൾ ആണ് ആ റിയലൈസേഷൻ അക്കൗണ്ട് വരെയും കാര്യങ്ങളൊക്കെ രണ്ട് മെത്തേഡിലും നോ ചേഞ്ചസ് സോ അത് നമ്മൾ റിപ്പീറ്റായിട്ട് പഠിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ന് നമുക്ക് എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ട്രാൻസ്ഫർ ഈ കമ്പനി പർച്ചേസ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ തിയറി ശ്രദ്ധിച്ച് കേൾക്കുക കോർപ്പറേറ്റ് അക്കൗണ്ടിൽ തിയറി പാർട്ട് തരുകയാണെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഓക്കെ സോ ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കേണ്ടത് പുതിയ കമ്പനിയാണ് സോ കഴിഞ്ഞ മെത്തേഡിൽ പഠിച്ച പോലെ തന്നെ അസറ്റും ലാബിലിറ്റിനെയും ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പം ഏറ്റെടുത്ത അസറ്റിനെയും ലാബിലിറ്റിനെയും ഇങ്ങോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യണം അതായത് പുതിയ കമ്പനിയിലോട്ട് കൊണ്ടുവരണം അതിൻ്റെ ആണ് ഏറ്റെടുത്ത എസറ്റിൻ്റെ പേരൊക്കെ ഇൻഡിവിജ്വലി ഇവിടെ ഡെബിറ്റിൽ മെൻഷൻ ചെയ്യാം എസെറ്റ് അക്കൗണ്ട് എറ്റർ ഇൻഡിവിജ്വലി പേരെഴുതണം ഫർണിച്ചർ ബിൽഡിംഗ് അങ്ങനെ എഴുതണം രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഏറ്റെടുത്തതിൻ്റെ പേരുകൾ മാത്രം ഏറ്റെടുത്ത അസറ്റ് മാത്രം ഇങ്ങോട്ടേക്ക് എഴുതാൻ പാടുള്ളൂ അത് രണ്ട് മെത്തേഡിലും അങ്ങനെ തന്നെ ഏറ്റെടുത്തത് മാത്രമേ എഴുതാൻ പാടുള്ളൂ ബട്ട് മറ്റേ മെത്തേഡിൽ അതായത് പുള്ളിങ് ഓഫ് ഇൻട്രെസ്റ്റ് മെത്തേഡിലാണെങ്കിൽ അതിൻ്റെ അസംഷൻ തന്നെ എല്ലാ അസെറ്റും ലാബിലിറ്റീസും ഇങ്ങോട്ടെടുക്കണമെന്നാണ് സോ ഓർമ്മിക്കുക ഈ ഒരു എൻട്രി എഴുതുമ്പം ടേക്ക് ഓവർ ചെയ്ത എസെറ്റുകൾ മാത്രം ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി ഏത് വാല്യൂൽ എടുക്കണം എന്ന് ചോദിച്ചാൽ പുതിയ വാല്യൂ റിവൈസ് ചെയ്ത വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിലെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വാല്യൂല് എടുക്കാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഈ എസെറ്റ് എന്ന് പറയുന്ന ആ എൻട്രി എഴുതുമ്പോൾ ഓർമ്മിക്കണം ഇൻഡിവിജ്വലി പേര് മെൻഷൻ ചെയ്യണം ടേക്ക് ഓവർ ചെയ്ത ആയിരിക്കണം റിവൈസ്ഡ് വാല്യൂലായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വാല്യൂ എടുക്കാം ഇനി ഏറ്റെടുത്ത ലാബിലിറ്റീനെ ക്രെഡിറ്റ് ചെയ്യണം ഓക്കെ ഏറ്റെടുത്ത ലാബിലിറ്റി ടേക്ക് ഓവർ ചെയ്ത ലാബിലിറ്റി ആയിരിക്കണം റിവൈസ്ഡ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ ബുക്ക് വാല്യൂ ഇൻഡിവിജ്വലി അതിൻ്റെ പേരുകളും മെൻഷൻ ചെയ്യണം ഇനി ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആ ഒരു ആണ് നമ്മൾ ഈ ഒരു ഇനി ഇത് തമ്മിൽ ടാലി ആവില്ല മോസ്റ്റ് പ്രോബ്ലി ടാലി ആവില്ല ടാലി ആയാൽ ഒന്നും അനങ്ങണ്ട ട ടാലി ആയാലും ഇത് തന്നെ എൻട്രി ഇനി ടാലി ആയില്ലെങ്കിൽ ഇവിടെ ഡെബിറ്റ് സൈഡിൽ മുകളിലാണ് നമ്മളെ ഡിഫറൻസ് ബാലൻസിംഗ് ഫിഗർ വരുന്നതെങ്കിൽ ഗുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം ബാലൻസിങ് ഫിഗർ ഇനി ഇവിടെയല്ല ഇവിടെയാണ് ഡിഫറൻസ് വരുന്നതെങ്കിൽ ക്യാപിറ്റൽ റിസേർവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ എമൗണ്ട് ഇവിടെ ബാലൻസിംഗ് ഫിഗർ ഇവിടെ കാണിക്കണം ഒന്നിക്ക ഗുഡ് വില്ലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസേർവ് ആയിരിക്കും ഉണ്ടാവുക ഓക്കെ ഓക്കെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ലിറ്റിൽ ബിറ്റ് ഐ വിൽ ഗിവ് യു ഇൻ ദ ലേറ്റർ സെഷൻ സോ ഇപ്പോൾ ഈ എൻട്രി ഒന്നാമത്തെ എൻട്രി നിങ്ങളൊന്ന് ഓർമ്മിക്കുക ഓക്കെ ഏറ്റെടുത്ത സെറ്റ് റിവൈസ്ഡ് വാല്യൂ ഇൻഡിവിജ്വലി പേര് മെൻഷൻ ചെയ്യണം ലാബിലിറ്റി ഏറ്റെടുത്ത ലാബിലിറ്റി റിവൈസ്ഡ് വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ എടുക്കാൻ രണ്ട് കേസിലും ഇൻഡിവിജ്വലി പേര് മെൻഷൻ ചെയ്യണം പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് എഴുതാൻ ലിക്വിഡേറ്റേഴ്സ് ഓഫ് ട്രാൻസ്ഫറർ എന്ന് എഴുതണം ഇവിടെയാണ് ബാലൻസ് വരുന്നതെങ്കിൽ ഗുഡ് ഇവിടെയാണ് ബാലൻസ് വരുന്നതെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ബിസിനസ് പർച്ചേസ് എന്ന് പറഞ്ഞ ഒരു എൻട്രി ആയിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണാം നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണ്ടിക്കലും യൂസ് ചെയ്യാം ഞാൻ രണ്ട് ഞാൻ ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്യുന്നു അടുത്ത എൻട്രി ഓക്കെ നെക്സ്റ്റ് എൻട്രി എന്താ വരുകയെന്ന് വെച്ചാൽ ഈ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആയിരിക്കുന്നത് കൊടുക്കുന്ന എൻട്രി അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് വന്ന ലിക്വിഡേറ്റേഴ്സിനെ നിങ്ങൾ ഇവിടെ ഡെബിറ്റ് ചെയ്യണം എന്നാലല്ലേ അത് ആയി ക്യാൻസലായിപ്പോള് ട്രാൻസ്ഫറർ കമ്പനി ടു എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ അതൊക്കെ നേരത്തെത്തെ സെയിം സംഭവം തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ അങ്ങനെ ഡിബെഞ്ചർ ആണെങ്കിൽ അങ്ങനെ ക്യാഷ് ആണെങ്കിൽ അങ്ങനെ ചെക്ക് ആണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ കൊടുക്കുന്നത് അത് അതിവിടെ മെൻഷൻ ചെയ്യണം ഓക്കെ ഇനി അടുത്തത് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയാൻ പോകുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് ഐം കമ്മിങ് ടു എൻട്രി നമ്പർ വൺ മുന്നേ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡിനകത്ത് നമ്മളിവിടെ ഒക്കെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് എല്ലാ റിസേർവും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാ റിസേർവുകളും ഇവിടെ എടുത്തിട്ടുണ്ട് ബട്ട് ഈ ഒരു മെത്തേഡിനകത്ത് നമ്മൾ ഒരു റിസേർവും ഈ ഫസ്റ്റ് എൻട്രിക്കകത്ത് എഴുതില്ല ഒ മറ്റൊരു റിസർവ് എടുക്കണ്ട ലാബിലിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഏറ്റെടുത്ത ഏറ്റെടുത്ത ലാബിലിറ്റി മാത്രം എഴുതിയാൽ മതി റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന സംഭവം ഫസ്റ്റ് എൻട്രിക്കകത്ത് വരാൻ പാടില്ല ഓക്കെ തേർഡ് എൻട്രി എഴുതുമ്പം ഇവിടെ പറയണം ഈ റിസർവിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് ഓക്കെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അതായത് ലോ പറയുന്നു നിയമം പറയുന്ന ഇങ്ങനെയൊരു റിസർവ് കമ്പനിയുടെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലോ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള റിസേർവിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിസേർവ് എന്ന് പറയാം ഇങ്ങനെ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി റിസേർവ് കമ്പനി ഏറ്റെടുക്കുന്ന കമ്പനി മെയിൻ്റെയിൻ ചെയ്യണം ഓക്കെ അഗൈൻ ഐ എം റിപ്പീറ്റിംഗ് ക്ലോസ് ആവാൻ പോകുന്ന കമ്പനി അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ടെങ്കിൽ ഓക്കെ ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് സ്റ്റാറ്റൂട്ടറി റിസർവ് ഉണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫറി പുതിയ കമ്പനി ന്യൂ കമ്പനി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഓക്കെ എത്ര റിക്വയേഡ് ടൈം ലിമിറ്റിലേക്കാണോ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്രയും ടൈം പീരീഡിലേക്ക് ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഓക്കെ അങ്ങനെ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫറി കമ്പനി പുതിയ കമ്പനി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് എമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓക്കെ ക്ലിയറാന്ന് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നല്ലേ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി റിസർവിന് എന്ത് ബാലൻസാ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ വരുന്ന ഒരു ഐറ്റം ആണ് റിസർവ് അല്ലേ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അവിടെ തന്നെ വരുന്ന ഐറ്റം ആണ് സോ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും അപ്പം ഒന്നും അല്ലല്ലോ ചെയ്യേണ്ട അതേപടി മെയിൻറ്റെയിൻ ചെയ്യണം അപ്പം ഇവിടെയും നമ്മൾ എന്ത് ബാലൻസ് തന്നെ ഇടണം ക്രെഡിറ്റ് ബാലൻസ് ബിക്കോസ് വി ആർ ഗോയിങ് ടു മെയിൻറ്റെയിൻ ഇറ്റ് വി ആർ നോട്ട് ഗോയിങ് ടു ക്യാൻസൽ ഇറ്റ് അല്ലേ ഞാനൊരു നോർമൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വെച്ചാണ് ക്ലാസ് എടുക്കുന്നത് ഓക്കെ ഇതിങ്ങനെ അങ്ങനെയാണെന്ന് എനിക്ക് അതിൻ്റെ ടെക്നിക്കൽ ടേം യൂസ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല ബട്ട് ഐ വിഷ് ടു ഗോ ലൈക്ക് ദിസ് സോ നമ്മൾ അതേപടി മെയിൻറ്റെയിൻ ചെയ്യുമല്ലേ അപ്പോൾ അതിൻ്റെ ബാലൻസ് എന്ത് തന്നെ ആയിരിക്കണം ക്രെഡിറ്റ് ബാലൻസ് തന്നെ ആയിരിക്കണം സൊ സ്റ്റാറ്റൂട്ടറി റിസേവിനെ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യണം പുതിയൊരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആവും അതിൻ്റെ പേരാണ് എമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ് അക്കൗണ്ട് ഓക്കെ സോ ഇത് നമ്മൾ ട്രാൻസ്ഫർ ഈ പുതിയ കമ്പനിയുടെ റിസർവിനകത്ത് തന്നെ കാണിക്കണം ഈ ഒരു എമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ആയില്ലേ അത് നമ്മൾ എസെറ്റ് സൈഡിൽ അതർ കറണ്ട് എസെറ്റാണോ അതർ നോൺ കറണ്ട് എസെറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡിനകത്തും കാണിക്കണം ഓക്കെ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇനി ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഉണ്ട് ഇത്ര പീരീഡ് ആയിരിക്കും നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അതിനുശേഷം ഇത് ക്യാൻസൽ ചെയ്യാൻ അവർ ഈ എൻട്രീ നേരെ റിവൈസ് ഒക്കെ ചെയ്യും ദാറ്റ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ് നിങ്ങൾക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി സോ എൻട്രി നമ്പർ ത്രീ റൈറ്റ് എൻട്രി നമ്പർ ത്രീ ഇവിടെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പറയാം സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്തൊക്കെ സ്ക്രീനിൽ ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ടാവാം ചിലപ്പോൾ എന്നോട് മറന്നുപോട്ടാ സ്ക്രീനിൽ എഴുതാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവാം ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ് ഡെവലപ്മെൻറ്റ് അലവൻസ് റിസർവ് എക്സ്പോർട്ട് പ്രോഫിറ്റ് റിസർവ് പ്രോജക്റ്റ് എക്സ്പോർട്ട് റിസർവ് വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കണമെന്ന് ഞാൻ പറയില്ല ബട്ട് ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുകയൊന്നുമില്ല സ്റ്റാറ്റ്യൂട്ടറി റിസേർവായത് ഈ ഒരു സംഭവം റിസേർവിനകത്ത് ക്ലോസ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞ ഈ പേരുകൾ കണ്ടാൽ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റൂട്ടറി റിസേർവാന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ഓക്കെ സോ നമ്മുടെ എൻട്രി നമ്പർ ത്രീയും കഴിഞ്ഞു ഓക്കെ നൗ എൻട്രി നമ്പർ ഫൈവ് സോറി ഫോർ എനിക്ക് നമ്പേഴ്സിൽ അറിയില്ല എന്ന് തോന്നുന്നില്ലേ ഒന്നാം ക്ലാസ് പഠിക്കേണ്ട ഗതിയായില്ല ടു റെക്കോർഡ് അത് കഴിഞ്ഞു ഇനി അടുത്തത് ലിക്വിഡേഷൻ എക്സ്പെൻസ് നമ്മുടെ പുതിയ കമ്പനി ട്രാൻസ്ഫറർ കമ്പനിയാണ് മീറ്റ് ചെയ്തതെങ്കിൽ ചെയ്തതെങ്കിൽ എൻട്രി ഗുഡ് വിൽ അക്കൗണ്ട് എറ്റർ ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് ഓക്കെ ഈ എൻട്രീനെ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി ഇവിടെ നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് ഇവിടെ നിങ്ങൾക്ക് ബാലൻസിംഗ് ഫിഗർ ഗുഡ്വില്ലാണ് കിട്ടിയതെങ്കിൽ എൻട്രിക്കകത്ത് നിങ്ങൾ ഗുഡ് വില്ലെന്ന് എഴുതണം ഇവിടെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ആണ് കിട്ടിയതെങ്കിൽ എൻട്രിക്കകത്ത് ഇവിടെ ഗുഡ്വില്ലിന് പകരം ക്യാപിറ്റൽ റിസേർവ് എന്ന് എഴുതണം ആദ്യത്തെ എൻട്രിയിൽ ബാലൻസിംഗ് ഫിഗറിന് അടിസ്ഥാനത്തിൽ വേണം ഈ എൻട്രി നിങ്ങൾ എഴുതാൻ ഇഫ് യോർ ഇറ്റ് ഇസ് ഗുഡ് വില് യു ഹാവ് ടു റൈറ്റ് ഹിയർ ഗുഡ് വിൽ ഇവിടെ ക്യാപിറ്റൽ റിസർവ് ആണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഹിയർ ക്യാപിറ്റൽ റിസർവ് ഇത് ലിക്വിഡേഷൻ എക്സ്പെൻസ് ട്രാൻസ്ഫറി കമ്പനി മെറ്റ് ചെയ്ത ഉള്ള സംഭവമാണ് കേട്ടോ ലിക്വിഡേഷൻ എക്സ്പെൻസ് ലിക്വിഡേഷൻ എക്സ്പെൻസ് ആരുടെ ആയിരിക്കും ട്രാൻസ്ഫറർ കമ്പനിയാണ് ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്നത് സോ ആ എക്സ്പെൻസ് ട്രാൻസ്ഫറർ കമ്പനിയുടെ എക്സ്പെൻസ് ആണ് ബട്ട് അത് മെറ്റ് ചെയ്തത് ട്രാൻസ്ഫറി കമ്പനി ആണെങ്കിൽ എൻട്രി ഇതാണ് നിങ്ങൾ ഇപ്പോൾ തിങ്ക് ചെയ്യണം അടോ ലിക്വിഡേഷൻ എക്സ്പെൻസ് ട്രാൻസ്ഫർ കമ്പനിയുടെ അല്ലേ ആണ് അവരാണ് ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്നത് സോ ആ ഒരു എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്തു ട്രാൻസ്ഫർ ഈ കമ്പനി മീറ്റ് ചെയ്തു ഓക്കെ സോ ദിസ് ഈസ് അവർ എൻട്രി അടുത്തത് നമ്മുടെ സെയിം തിങ് ഫോർമേഷൻ എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ് ഇത് ആരുടെ എക്സ്പെൻസാണ് പുതിയ കമ്പനി ആരാ ഉണ്ടാവുന്നത് ട്രാൻസ്ഫറിയാണ് പുതിയ കമ്പനി സോ ദിസ് എക്സ്പെൻസ് ഇസ് ഓൾസോ റിലേറ്റിംഗ് ടു ട്രാൻസ്ഫറി ഈ കമ്പനി സോ ഇത് പേ ചെയ്തിരിക്കുമ്പോൾ ഉള്ള എൻട്രി നമ്മൾ മുന്നിൽ പഠിച്ചാൽ തോന്നില്ല പ്രിലിമിനറി എക്സ്പെൻസ് അക്കൗണ്ട് എട്ടർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഓക്കെ ഒരു സെറ്റ് ഓഫിൻ്റെ എൻട്രി ഉണ്ട് അത് ആവശ്യം വരില്ല ബിക്കോസ് ഇവിടെ എടുക്കുന്ന എനിവേ ഇത് മാത്രം ഓർമ്മിക്കാം ഇനി അടുത്തത് എന്തെങ്കിലും ഒരു ലാബിലിറ്റി ഇവിടെ ഇവിടെയുള്ള എന്തെങ്കിലും ഒരു ലാബിലിറ്റി ഇവർ ഡിസ്ചാർജ് ഇവർ പേ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി അതായത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലാബിലിറ്റീനെ ക്ലോസ് ചെയ്യണം ലാബിലിറ്റി ക്ലോസ് ചെയ്യാൻ ക്രെഡിറ്റ് ഡെബിറ്റ് ചെയ്യണം ടു എന്താണോ ലാബിലിറ്റി അവർ കൊടുത്തത് ഡിബെഞ്ചർ ആണെങ്കിൽ ഇവിടെ ഡിബെഞ്ചറ് വരും എങ്ങനെയെങ്കിലും എങ്ങനെയാണോ പേ ചെയ്തത് ആ ഒരു സംഭവം ഇവിടെ വരും ഓക്കെ ആണെങ്കിൽ ക്യാഷ് എങ്ങനെയാണോ കൊടുത്തത് ആ ഒരു ബേസിൽ ഇവിടെ വരും ഇതിന് നമുക്ക് രണ്ട് എൻട്രീസ് ഒക്കെ ആയിട്ട് എഴുതാം ലാബിലിറ്റി അക്കൗണ്ട് എട്ടർ ടൂ ആ ലാബിലിറ്റി ഹോൾഡർ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതാം എനിവേ ഇതും നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യമൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ക്വസ്റ്റൻ വരുമ്പം ഇതും എക്സ്പ്ലെയിൻ ചെയ്യും ഇത് നിങ്ങൾ ഓർമ്മിക്കാം ഏതെങ്കിലും ഒരു ലാബിലിറ്റി പേ ഓഫ് ചെയ്യുമ്പോഴുള്ള എൻട്രി ആ ലാബിലിറ്റി ഏതാണോ പേ ഓഫ് ചെയ്യുന്നത് അത് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യണം എങ്ങനെയാണ് പേ ഓഫ് ചെയ്യുന്നത് ക്യാഷ് കൊടുക്കുവാണെങ്കിൽ ടു ക്യാഷ് എന്ന് എഴുതണം ഡിബെഞ്ചർ കൊടുക്കുവാണെങ്കിൽ ടു എന്ന് എഴുതണം ഇക്വിറ്റി ഷെയർ കൊടുക്കുവാണെങ്കിൽ ടു ഇക്വിറ്റി എന്ന് എഴുതണം ഓക്കെ സോ ജേണൽ എൻട്രി ഓവർ ഇനി ഒന്ന് വാലുറ്റി ഒന്നാമത്തെ എൻട്രി റിവൈസ് എസെറ്റ് അക്കൗണ്ട് ലാബിലിറ്റി അക്കൗണ്ട് എട്ടർ ടു ലിക്വിഡേറ്റർ ബാലൻസ് മോൾ ആണെങ്കിൽ ഗുഡ്വിൽ താഴെയാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എസെറ്റ് ടേക്ക് ഓവർ ചെയ്തത് എഴുതാൻ പാടുള്ളൂ റിവൈസ്ഡ് വാല്യൂ തന്നിട്ടുണ്ട് റിവൈസ്ഡ് വാല്യൂ എഴുതണം അല്ലെങ്കിൽ ബുക്ക് വാല്യൂ എടുക്കാം ലാബിലിറ്റീൻ്റെ കേസും അതേപോലെ തന്നെ ഇവിടെ പർച്ചേസ് കൺസഡേഷൻ്റെ എമൗണ്ട് വരണം ഇത് ബാലൻസിങ് ഫിഗർ നെക്സ്റ്റ് ഇത് പേ ഓഫ് ചെയ്യുന്ന എൻട്രി ആണ് എങ്ങനെയാണോ പേ ഓഫ് ചെയ്യുന്ന ആ എൻട്രി സെയിം ആസ് മുന്നേ ഉള്ളത് പ്രധാനപ്പെട്ട തിങ് ഇവിടെ റിസർവ്സ് ഒന്നും കാണിക്കാൻ പാടില്ല മറ്റേതിൽ നമ്മൾ റിസർവിനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ വരില്ല പകരം സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അഞ്ചാറ് ഐറ്റംസ് ക്ലോസ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനകത്ത് തരുവാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ട്രാൻസ്ഫെറി കമ്പനിക്കുണ്ട് എത്ര പീരീഡിലേക്ക് എന്നുള്ളത് അത് ഓരോന്നിൻ്റെയും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ടൈം ലിമിറ്റ് വ്യത്യാസപ്പെടും അതുപോലെ നിങ്ങൾക്കത് പ്രോബ്ലം പാർട്ടിൽ നിങ്ങളതിൻ്റെ ആ ഒരു ടൈം ലിമിറ്റൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല അങ്ങനെയുള്ള സമയത്ത് ട്രാൻസ്ഫറി കമ്പനി പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും എമാൽഗമേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും എന്നിട്ടതേ സ്റ്റാറ്റൂട്ടറി റിസർവിനെ നമ്മളിവിടെ കൊണ്ടുപോയി എഴുതണം ഓക്കെ ലിക്വിഡേഷൻ എക്സ്പെൻസ് ഓഫ് ദി ട്രാൻസ്ഫർ കമ്പനി മീറ്റ് ചെയ്തത് ട്രാൻസ്ഫർ ഈ കമ്പനി ആണെങ്കിൽ ഈ ഒരു എൻട്രിയിൽ വന്നിരിക്കുന്ന ഗുഡ് വിൽ ആണെങ്കിൽ ഇവിടെ ഗുഡ് വിൽ ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എന്ന് എഴുതും ക്യാപിറ്റൽ റിസർവ് ആണ് ഇവിടെ കിട്ടിയതെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് എഴുതും പ്രിലിമിനറി എക്സ്പെൻസ് ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാബിലിറ്റി ഒക്കെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി ഒന്നുമില്ല ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം ട്രാൻസ്ഫർ ഈ കമ്പനിയുടെ ബുക്കിനകത്ത് മാത്രമാണ് ട്രാൻസ്ഫർ കമ്പനിയുടെ ബുക്കിനകത്തല്ല വ്യത്യാസം നമ്പർ വൺ ഡിഫറൻസ് വരുന്നത് ഈ ഒരു ഒന്നാമത്തെ എൻട്രിയിലാണ് അത് പ്രധാനപ്പെട്ട റിസർവിൻ്റെ ആ ഒരു തിങ്ങും അവിടെ നമ്മൾ ബുക്ക് വാല്യൂലായിരിക്കും എടുത്തത് ഇവിടെ നമ്മൾ റിവൈസ്ഡ് വാല്യൂലാണ് എടുക്കുക ഓക്കെ പ്രധാനപ്പെട്ട അത് തന്നില്ലെങ്കിൽ ബുക്ക് വാല്യൂൽ എടുക്കാം ഞാൻ ഇങ്ങനെ സ്ട്രെസ്സാക്കി പറയുന്ന ഇറ്റ്സ് എ മെയിൻ ഡിഫറൻസ് ആണ് അതൊക്കെ ഇനി ഇതും പിന്നെ വരുന്നത് ഈ സ്റ്റാറ്റൂട്ടറി റിസർവിൻ്റെ ഒരു പ്രശ്നമാണ് പിന്നെ നമ്മുടെ ഈ ഫോർമേഷൻ എക്സ്പെൻസിൻ്റെ എൻട്രി ബാക്കി എല്ലാ സംഭവങ്ങളും നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് വീഡിയോ വി വിൽ ഡു വൺ പ്രോബ്ലം റിലേറ്റിംഗ് ടു ദിസ് ജേർണൽ എൻട്രി അല്ലെങ്കിൽ പർച്ചേസ് മെത്തേഡ് ഓക്കെ